ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സേഫാസ് കുക്ക് ബുക്ക് ഞാനിന്നിവിടെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഒരു തരിപ്പോളിയുടെ റെസിപ്പിയാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം ഉണ്ടാക്കാൻ വേണ്ടി നാല് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് റവ പിന്നെ മൈദയാണ് വേണ്ടത് അത് നാല് ടേബിൾ സ്പൂൺ റവ നമ്മൾ ഒന്ന് വറുത്തെടുക്കുകയായിരിക്കും നല്ലത് ഞാൻ നാല് മുട്ട ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് ആ ബൗള് നന്നായി തുടച്ചതിന് ശേഷം വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല മുട്ട ബീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എഗ് ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ബീറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ ആ സമയം തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കണം ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക ഒരു പത്ത് മിനിറ്റ് ബീറ്റ് ചെയ്യണം അപ്പോഴാണ് നല്ല പ്ലഫി ആയിട്ട് വരിക ലെഗ് ബീറ്റ് ചെയ്യുന്നതിന് മുൻപേ ഒരു പാൻ എടുത്തിട്ട് നമുക്കൊന്ന് കുറച്ച് എണ്ണ തെളിവിയിട്ട് ചെറിയൊരു ഫ്ലെയിമിൽ അവിടെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഗ്ഗ് റെഡിയാക്കുമ്പോഴേക്കും ഇതൊന്ന് ചൂടായി കിട്ടും പിന്നെ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ ഒരു പിഞ്ച് യെല്ലോ ഫുഡ് കളറ് ഞാനതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് അതൊന്നുകൂടി നന്നായി ബീറ്റ് ചെയ്യുക പഞ്ചസാര ഇടുമ്പോൾ നമ്മൾ ഒറ്റ അടിക്ക് ഇടേണ്ട ആവശ്യമില്ല കുറച്ച് കുറച്ചായിട്ട് ഇട്ടു കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ഒന്നുകൂടി അടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ബാറ്റർ റെഡി ആയിട്ട് അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുക മൈദ ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തു അതിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് നാല് ടേബിൾ സ്പൂണ് മൈദയാണ് നമ്മൾ ഇട്ട് കൊടുത്തത് പിന്നെ മൂന്ന് ടേബിൾ സ്പൂണ് റവ കൂടി ഇട്ടിട്ട് നന്നായി ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഇട്ടിടക്കേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി റവ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം മൈതി അതുപോലെ തന്നെ ഞാൻ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ നന്നായി ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഒരു പിഞ്ച് ഏലക്ക കൂടി ഇട്ടുകൊടുക്കണം എന്നിട്ടൊന്നുകൂടി ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം നമ്മുടെ പാനൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ ചെറിയ ഫ്ലെയിം കൊടുത്താൽ മതി നമുക്ക് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ആ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അടിയിലേക്ക് ഒരു തളികയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാത്തൊരു പാത്രം എടുത്തിട്ട് അടിയിൽ വെച്ച് കൊടുത്തതിനാൽ അടിയൊന്നും കരിഞ്ഞു പോവില്ല ഒരു ഇരുപത് മിനിറ്റ് ആവുമ്പോഴേക്കും നമ്മളെ പോള റെഡിയായി കിട്ടും ഒരു പത്ത് മിനിറ്റ് ആവുമ്പോൾ നമ്മളെ പോള ഏകദേശം ഒന്ന് ആറ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ മുകളിലോട്ട് നട്ട്സ് ഇട്ടുകൊടുക്കാം ആദ്യമേ ഇട്ടുകൊടുക്കാത്തത് അത് പെട്ടെന്ന് അടിയിലോട്ടേക്ക് പോവും അപ്പോൾ ഒന്ന് സെറ്റായതിനു ശേഷം നട്ട്സ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് നമ്മളെ പോളയൊക്കെ നന്നായി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക കമൻറ്റൊക്കെ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ബായ് അസ്സാം അലൈക്കും